എന്താ ഇടാൻ സമ്മതിക്കാത്തതിന്റെ കാരണം എന്താ ചേച്ചി? കാരണം എന്താ ഇടാൻ സമ്മതിക്കാത്ത? കാരണം എന്താ? ഒരു 20 കൊല്ലം സർക്കാര് ഭരിക്കണ കാലത്ത് എടുത്തു പോയ സ്ഥലമാണ്. ഇന്നെ വരെ 10 പൈസ ഗവൺമെന്റ് തന്നിട്ടില്ല. അനുഭവം ഉള്ളത് കൊണ്ടാണ് ഇപ്പൊ ഈ കല്ലിടാൻ സമ്മതിക്കാത്തത്. ഒറ്റ പൈസ കിട്ടിയില്ല. ഏത് സർക്കാരത്? നയനാട് സർക്കാരിന്റെ. എന്തിനു വേണ്ടിയാ? എയർപോർട്ടിലേക്കുള്ള വഴി കാശ് കിട്ടിയിട്ടുള്ള ആ വീട് പോയപ്പോഴാണ് ഇവിടെ വന്ന് കൂടിയത്. ഇവിടെയും കിടത്തൂല. ഇവിടെയും കിടത്തൂല. അന്ന് നായനാരെന്ന് ചേച്ചീനെ എവിടെ കിടത്തൂല. അടങ്ങാറാക്കലാണ്. കേരയിൽ സർവേ നടപടികൾ വീണ്ടും ജനരോക്ഷം ശക്തമാവുന്നു. കേരയിൽ ജനവിരുദ്ധ പദ്ധതിക്ക് വേണ്ടി ആലുവ എടത്തല 4 വായിൽ മുതൽ പൂക്കാട്ടുപടി വരെ നടത്തിയ കല്ലിടൽ നടപടിക്കെതിരെയാണ് ഇന്ന് സമരസമിതി പ്രവർത്തകരും നാട്ടുകാരും UDF പ്രവർത്തകരും ചേർന്ന് വലിയ പ്രതിഷേധം തീർത്തത്. ജനരോഷം ആളിക്കത്തുമ്പോഴും പോലീസ് സഹായത്തോടെ പ്രതിഷേധക്കാരെ അടിച്ചമർത്തുകയാണ് സർക്കാർ. പലയിടങ്ങളിലും കേരയിലെതിരെയുള്ള പ്രതിഷേധം സംഘർഷങ്ങളിലേക്ക് നീങ്ങുകയാണ്. എന്നാൽ കേരളത്തെ രണ്ടാക്കിയിട്ടായാലും കേരയിൽ എന്ന സർക്കാരിൻ്റെ കമ്മീഷണറി നടപ്പിലാക്കാൻ കയ്യൂക്കു കാട്ടുകയാണ് മാടമ്പി സർക്കാർ. ആലുവയിൽ ഇന്ന് നടന്ന സർവേ നടപടികൾക്കെതിരെ വിധവയായ അമ്മ സർവേക്കല്ല് സ്ഥാപിക്കാൻ സമ്മതിക്കില്ല എന്ന് പറഞ്ഞ് മുന്നോട്ട് വന്നു. കേരയിലിനായി തൻ്റെ ഭൂമി വിട്ടുകൊടുക്കില്ല എന്നും സർക്കാരിൽ വിശ്വാസമില്ല, 1 രൂപ പോലും അവർ നഷ്ടപരിഹാരം നൽകില്ല എന്ന് തനിക്ക് ഉറപ്പാണെന്നും ആ അമ്മ പറയുന്നു. കാരണസഹിതമാണ് അത്തരമൊരു ആരോപണം അവർ ഉന്നയിച്ചത്. പണ്ട് സീപോർട്ട് എയർപോർട്ടിനായി സമാന രീതിയിൽ സർക്കാരിൻ്റെ ജനവഞ്ചനയിൽപ്പെട്ട് കിടപ്പാടം നഷ്ടമായവരാണ് ആ അമ്മ. അന്ന് ഭരിച്ചിരുന്ന നയനാർ സർക്കാരും ഇതേപോലെ നൽകിയ കപട വാഗ്ദാനങ്ങളല്ലാതെ നഷ്ടപരിഹാരമെന്നോണം യാതൊന്നും തങ്ങൾക്ക് കിട്ടിയില്ല എന്ന് അവർ പറയുന്നു. അന്ന് നയനാരുടെ സർക്കാർ കാരണം ആ വാക്ക് വിശ്വസിച്ച് കുടിയൊഴിക്കപ്പെട്ട അവർ കഷ്ടപ്പെട്ട് സമ്പാദിച്ചതാണ് ഇപ്പോൾ കഴിയുന്ന വീട്. ആ സ്ഥലവും ഇപ്പോൾ സർക്കാർ അടുത്ത പദ്ധതിയുടെ പേര് പറഞ്ഞ് തട്ടിയെടുക്കാൻ ശ്രമിക്കുന്നു. അന്ന് നയനാർ പറ്റിച്ചു, ഇന്ന് പിണറായി. ഞങ്ങളെ ഇവർ ജീവിക്കാൻ സമ്മതിക്കില്ലേ എന്നും അവർ ചോദിക്കുന്നു. എന്നാൽ എത്ര പ്രതിഷേധിച്ചിട്ടും ആ സ്ത്രീയെ മറികടന്ന് ഉദ്യോഗസ്ഥർ അവരുടെ ഭൂമിയിൽ സർവേക്കല്ല് സ്ഥാപിച്ചു. പ്രതിഷേധത്തിന്റെ കൂടുതൽ ദൃശ്യങ്ങളിലേക്ക്. ജനങ്ങൾക്ക് ആവശ്യമുള്ള റോഡുകളും എനിക്ക് തന്നിട്ടുണ്ടോ? അല്ലെങ്കിൽ ഈ പരിസരത്ത് ഏതെങ്കിലും വില്ലേജ് ഓഫീസിൽ പോയി നമ്മളൊരു പേപ്പർ ഉണ്ടാക്കണെങ്കിൽ എന്തോരം ബുദ്ധിമുട്ടുണ്ടെന്ന് സാറിന് തന്നെ അറിയാല്ല. എന്തൊക്കെ സ്കെച്ച് മുതൽ എന്തൊക്കെ സാധനങ്ങൾ ചെയ്തില്ല. ഗവൺമെന്റ് പറഞ്ഞേക്കുന്ന നിങ്ങൾ വരച്ച് സർവേ ഗവൺമെന്റ് പറഞ്ഞേക്കുന്നല്ല, ഹൈക്കോടതി പറഞ്ഞേക്കുന്നത്. വേണ്ട നമുക്ക് വേണ്ട 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 നമുക്ക് വേണ്ട ചിന്തന പദ്ധതി നമുക്ക് വേണ്ട ചിന്തന പദ്ധതി നമുക്ക് വേണ്ട മുഖ്യമന്ത്രി കട്ടോള മുഖ്യമന്ത്രി കട്ടോള മുഖ്യമന്ത്രി ഭരണക്കാരൻ കട്ടോള ഭരണക്കാരും കട്ടോള ഭരണക്കാരും കട്ടോള ഞങ്ങളൊക്കെ പറയുന്നു ഞങ്ങളൊക്കെ പറയുന്നു ഞങ്ങളൊക്കെ പറയുന്നു ഒറ്റക്കെട്ടായി പറയുന്നു ഒറ്റക്കെട്ടായി പറയുന്നു ഒറ്റക്കെട്ടായി പറയുന്നു ഒറ്റക്കെട്ടായി പറയുന്നു ഇല്ല ഇവിടെ നടപ്പ്.